നമസ്കാരം. ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളെയും അടക്കി വാണിരുന്ന ബ്രിട്ടൻ. ആ ബ്രിട്ടൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ബോറിസ് ജോൺസൺ എന്ന പ്രധാനമന്ത്രി രാജിവച്ചിരിക്കുന്നു. ബോറിസ് ജോൺസൺ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി ബ്രിട്ടനിൽ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്, രാഷ്ട്രീയമായ അസ്ഥിരാവസ്ഥയുണ്ട്. ബ്രെക്സിറ്റ് കാലഘട്ടം മുതൽ തന്നെ ഈ രാഷ്ട്രീയ അസ്ഥിരത പ്രതിസന്ധികൾ എല്ലാം ബ്രിട്ടനോടൊപ്പമുണ്ട്. ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണല്ലോ മുൻ പ്രധാനമന്ത്രി തെരേസ മെയ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ബോറിസ് ജോൺസൺ രാജിവെച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ കാരണങ്ങളാലല്ല. ബ്രിട്ടൻ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അവിടുത്തെ മന്ത്രിസഭ വീണിരിക്കുന്നു. മന്ത്രിസഭ വീണതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഗുരുതരമായ സ്വഭാവ ദൂഷ്യങ്ങൾ, അഴിമതി, കെടുകാര്യസ്ഥത, ഇതെല്ലാമാണ് ബോറിസ് ജോൺസൺ എന്ന പ്രധാനമന്ത്രിയെ വീഴ്ത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ബോറിസ് ജോൺസൺ രാജിവെക്കാനുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് മന്ത്രിമാരടക്കമുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ എം പിമാരുടെ രാജിയാണ്. ഈ രാജിയിലേക്ക് നയിച്ചത് ക്രിസ്റ്റഫർ പിഞ്ചർ എന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ എം പി അദ്ദേഹത്തെ ബോറിസ് ജോൺസൺ ഡെപ്യൂട്ടി ചീഫ് വിപ്പായി നിയമിച്ചു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം ക്രിസ്റ്റഫർ പിഞ്ചർ എന്ന വ്യക്തി വലിയ ലൈംഗികാരോപണ കേസുകൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ക്രിസ്റ്റഫർ പിഞ്ചർ ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായതോടുകൂടി അദ്ദേഹം ഒരു ഇത്തരം ആരോപണങ്ങളിൽ പെട്ട് അദ്ദേഹം ആ കുറ്റം സമ്മതിച്ചപ്പോൾ നിരവധി യുവതികളാണ് ഈ പിഞ്ചറിനെതിരെ ലൈംഗികാരോപണവുമായി വന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് വിപ്പായി ബോറിസ് ജോൺസൺ നിയമിക്കുന്നു. ഇതൊരു വിഭാഗം കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളിൽ എതിർപ്പുണ്ടാക്കുന്നു. അവർ രാജിവെക്കുന്നു. പിന്നീട് ബോറിസ് ജോൺസണ് പിടിച്ചു നിൽക്കാനാകാതെ രാജിവെക്കുന്നു. ഇതാണ് പെട്ടെന്നുണ്ടായ കാരണമെങ്കിലും ബോറിസ് ജോൺസൺ കുറേ കാലങ്ങളായി പ്രതിരോധത്തിലാണ്. ബോറിസ് ജോൺസന് ഒപ്പമുള്ള കൺസർവേറ്റീവ് എം പിമാരിൽ പലരും ലൈംഗികാരോപണങ്ങളിൽ പെട്ട് അവരുടെ കേസുകൾ നടത്തി വരുന്നവരാണ്. പലർക്കുമെതിരെ കേസുകൾ തെളിഞ്ഞതാണ്. ചില ഞരമ്പന്മാരോടൊപ്പമാണ് ബോറിസ് ജോൺസന്റെ നടപ്പ്. കാരണം അദ്ദേഹത്തോടൊപ്പമുള്ള പല എം പിമാരും സ്വഭാവ ദൂഷ്യമുള്ളവരാണ്. നിരവധി ലൈംഗികാരോപണങ്ങൾ, രണ്ട് എം പിമാർക്ക് ലൈംഗികാരോപണങ്ങളിൽ കോടതി ശിക്ഷ വിധിച്ചതോടുകൂടി അവർക്ക് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഈ രണ്ട് മണ്ഡലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ബോറിസ് ജോൺസൺ ആദ്യഘട്ടത്തിൽ തന്നെ പരിങ്ങലിലായി. പിന്നീട് COVID-19 എന്ന മഹാമാരി രാജ്യത്ത് പടർന്നു പിടിക്കുമ്പോൾ, രാജ്യം മുഴുവൻ വലിയ നിയന്ത്രണങ്ങളിൽ പെട്ടുഴലുമ്പോൾ, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കടുത്ത നിയന്ത്രണങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ലോക്ക്ഡൗൺ അടക്കമുള്ള വലിയ പ്രതിസന്ധികളിൽ പെട്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയ നിരവധി പാർട്ടികൾ, ഒന്നല്ല രണ്ടല്ല നിരവധി പാർട്ടികൾ വിവാദമാവുകയാണ്. ഈ പാർട്ടികളിലെല്ലാം എം പിമാർ വെള്ളമടിച്ച് വാളുവയ്ക്കുന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു കൊണ്ടുവന്നതോടുകൂടി ബോറിസ് ജോൺസൺ വീണ്ടും പ്രതിസന്ധിയിലായി. അദ്ദേഹത്തിന് രാജ്ഞിയോട് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം കരകയറുമ്പോഴും ബോറിസ് ജോൺസന്റെ ഒരു അടുത്ത അനുയായിയായ അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടി എം പിയായ ഇമ്രാൻ അഹമ്മദ് ഖാൻ അറസ്റ്റിലാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ആരോപണം എന്നത് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിലാണ്. ഇങ്ങനെ ഞരമ്പന്മാർ നിരവധി ബോറിസ് ജോൺസണോടൊപ്പമുണ്ട്. മാത്രമല്ല, നീൽ പെരിഷ് എന്ന മറ്റൊരു കൺസർവേറ്റീവ് പാർട്ടി മെമ്പർ, ആ നീൽ പെരിഷും ലൈംഗികാരോപണത്തിൽപ്പെടുകയാണ്. വെറുതെയല്ല, അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റായ ഹൗസ് ഓഫ് കോമൺസിലിരുന്ന് അശ്ലീല വീഡിയോ കാണുന്നത് 2 തവണ പിടിക്കപ്പെട്ടു. ഇങ്ങനെ വ്യക്തിപരമായ സ്വഭാവ ദൂഷ്യ ആരോപണങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ, ഇങ്ങനെ നിരവധി ആരോപണങ്ങളിൽ ഈ ബോറിസ് ജോൺസണോടൊപ്പമുള്ള കൺസർവേറ്റീവ് അംഗങ്ങൾ പെടുന്നു. ഇങ്ങനെ നാണം കെട്ട രീതിയിലാണ് ഇന്ന് ബോറിസ് ജോൺസൺ പുറത്താകുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജനാധിപത്യ ശക്തി, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം,
അങ്ങനെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം. ഒരു കാലത്ത് ഈ ലോകത്തിലെ പല രാജ്യങ്ങളെയും കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ശക്തന്മാർ എന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷുകാർ, യു കെ, ആ യുണൈറ്റഡ് കിങ്ഡമിൽ ഇന്ന് ലോകത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ആ രാജ്യത്തെ മുഴുവൻ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടാണ് ബോറിസ് ജോൺസൺ എന്ന പ്രധാനമന്ത്രി പടിയിറങ്ങുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.